നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും രാജ് ഭവനിൽ ഗവർണർ വിലക്ക് ഏർപ്പെടുത്തി. നിരന്തരം വന്നുകൊണ്ടിരുന്നവർ എത്ര ആവശ്യപ്പെട്ടിട്ടും വന്നില്ല എന്നും അവർക്കിനി രാജ്ഭവനിലേക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്നും ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയും ഗവർണർ തന്റെ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. മലപ്പുറം ദേശവിരുദ്ധ പരാമർശങ്ങളിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് ഉടൻ റിപ്പോർട്ട് നൽകിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ദേശവിരുദ്ധ പരാമർശത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരം നൽകണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. വിവാദങ്ങളിൽ വിശദീകരണം ഗവർണർ തേടുന്നുണ്ട്. ഇന്നലെയും ഗവർണർ കത്ത് നൽകിയിരുന്നു. രാജ്ഭവൻ മറ്റൊരു നീക്കത്തിന് ശ്രമിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും എതിരായ തുടർ നടപടി സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന നിലപാടിലാണ് രാജ്ഭവൻ. കേന്ദ്ര സർവീസ് ചട്ടപ്രകാരമുള്ള നടപടിക്കുള്ള സാധ്യതയാണ് നോക്കുന്നത്. ഗവർണർക്കുള്ളത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അധികാരമുണ്ടെന്ന നിലപാടാണ്. ഗവർണർ ഇന്നലെ ചീഫ് സെക്രട്ടറിക്ക് പുതിയ കത്തയച്ചു. സ്വർണ്ണക്കെടുത്ത് ഹവാല ഇടപാടുകളുടെ കണക്കുകളും ഫയലുകളും കൈമാറണം എന്നാണ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനങ്ങളും കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തനിക്കയച്ച കത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഇന്റർവ്യൂവിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണത്തലവനായ തന്നെ ഇരുട്ടിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും മുഖ്യമന്ത്രി വിവരങ്ങൾ നൽകാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചതെന്നും ഉദ്യോഗസ്ഥർ നേരത്തെയും രാജ്ഭവനിൽ എത്തി വിശദീകരണം നൽകിയിട്ടുള്ളതാണ് എന്നതടക്കമുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് താൻ റിപ്പോർട്ട് നൽകുമെന്ന സൂചനയാണ് കത്തിലൂടെ ഗവർണർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി നേരിട്ടോ കത്ത് മുഖേനയോ മറുപടി നൽകിയേക്കും. അതേസമയം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് വെറും നാടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാവുന്നത് അപ്പോഴേക്കും ഗവർണർ പോര് തുടങ്ങും. എല്ലാ കാര്യത്തിലും സർക്കാർ പ്രതിരോധത്തിലാവുമ്പോൾ വിഷയം മാറ്റാനാണ് ഈ പോര്. ഇത് ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കും. മുഖ്യമന്ത്രി അറിയാതെയാണ് ഹിന്ദു ഇന്റർവ്യൂവിൽ എഴുതി ചേർത്തതെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടാക്കിയതാണ് ദേശീയ മാധ്യമങ്ങൾക്കുള്ള പ്രസ്താവനയും ഹിന്ദുവിന് നൽകിയ കൂട്ടിച്ചേർക്കലും. കേരളത്തിലെ പോലീസ് അടിമക്കൂട്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.